പാലക്കാട് തൃത്താല ഇടതുമുന്നണി തിരിച്ചുപിടിക്കുമെന്ന് എം പി രാജേഷ്. വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല, എതിരാളി ആരായാലും പ്രശ്നമില്ല. വ്യക്തി കേന്ദ്രീകൃത അധിക്ഷേപത്തിനല്ല മുതിരുന്നത്, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു. പാലക്കാട്ട് ഏവരും ശ്രദ്ധിക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തൃത്താല. തൃത്താല പിടിക്കാൻ എം പി രാജേഷിനെയാണ് ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. എം പി രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. നിയമസഭയിലേക്ക് കന്നിയംഗം, എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? രണ്ട് തവണ കൈവിട്ട മണ്ഡലമാണ് തൃത്താല. വളരെ ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നതാണ്. ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ കാരണം കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച LDF സർക്കാർ, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വാക്കിന് ഉറപ്പുണ്ട് എന്ന് തെളിയിച്ചു എന്നതാണ്. 3 തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചു, കഴിഞ്ഞ തവണ തോൽവിയായിരുന്നു. ഈ തോൽവിയിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എന്താണ്? പുതിയ ഹോംവർക്ക്? ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പാഠങ്ങൾ നൽകുന്നുണ്ട്. ജയിച്ച തെരഞ്ഞെടുപ്പും പാഠങ്ങൾ നൽകുന്നുണ്ട്, പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പും പാഠങ്ങൾ നൽകുന്നുണ്ട്. ജീവിതത്തിലും അങ്ങനെ തന്നെ, തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വിജയവും പരാജയവും എല്ലാം പുതിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. നാടിനടുത്തുള്ള മണ്ഡലമാണ്, എത്രമാത്രം ആത്മവിശ്വാസമാണ് വീടിനടുത്തുള്ള തൃത്താല? വള്ളുവനാടിൻ്റെ ഭാഗമാണ്, ഞാനൊരു വള്ളുവനാട്ടുകാരനാണ്. ചളവറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ICPയുടെയും PV കുഞ്ഞിന് നായരുടെയും ഒക്കെ നാടാണ്. ICPയുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ വഴികാട്ടിയും സഹപ്രവർത്തകനും ഒക്കെ ആയിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട്. അപ്പോൾ ചളവറയിൽ നിന്ന് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നാട്ടിലേക്ക് ഒട്ടും അകലമില്ല. മാത്രമല്ല, വീട്ടിയുടെ നാട്ടിൽ മത്സരിക്കാൻ കഴിയുന്നത്, MTയുടെ നാട്ടിൽ, അക്കിത്തത്തിൻ്റെ നാട്ടിൽ ഒക്കെ മത്സരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇക്കുറി തിരിച്ചുപിടിക്കും? തീർച്ചയായും. അത് തന്നെയാണ്, പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി. 2 തവണ കൈവിട്ട മണ്ഡലം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് തൃത്താലയിൽ നിയോഗിക്കപ്പെട്ട എം പി രാജേഷിൻ്റെ പ്രതികരണം. കെ ഭാഷണപ്പം, ശ്രീധരൻകുളത്തെ ദേശീയ ന്യൂസ്.